So what's gone is gone. Now we both moved on. Oh, that's la la life. That's la la life, baby. Hello guys, welcome back to KGamerSword. It's me, KGamer. ഇപ്പോൾ നമ്മളെന്ന് കളിക്കുന്ന ജി ടി എഫ് എസ് സീസിൻ്റെ അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ മൈക്കിളും ട്രവറും കൂടെ മാർട്ടിന് വേണ്ടി ജോലിയൊക്കെ ചെയ്ത് സക്സസ് ആക്കി കഴിഞ്ഞപ്പോൾ ട്രവർ ചെന്ന പണിയുണ്ടാക്കി. ട്രവർ അയാളെ അടിച്ച് അയാളെ ഭാര്യയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്ന്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൈക്കിളും ചോദിച്ചെന്ന് നോക്കിയാണ്, ഫ്രാങ്ക്ലിനെ വിളിച്ച് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു മൈക്കിൾ. അപ്പോൾ നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം യെസ്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഉള്ളതെന്ന് നോക്കാം. നോക്ക്, അപ്പോൾ നമുക്ക് കട്ട് സീനൊക്കെ ഒന്ന് കണ്ടു നോക്കാം. Where you at, man? Your house is empty. Oh, hey. I had to kind of lay low for a while. Yeah, that nice Mexican we met. Me and T did that job for him, and we fell out. You gotta be joking. I wish I was. So where you at now? Desert, out by Alamo Sea. All right, well, I'll hit you if I find anything. Absolutely. Oh, hey. Trevor's got his wife. Trevor's got a wife? No, the Mexican's wife. What? Shit, I don't know what to say about that one. Nothing. Nothing to say about that. Run! Run! I'm back! Coming, Trevor! Bring me my coffee, I'm gonna cut your arm off. Absolutely! Who the hell's that, your maid? Oh, business partner. Good guy. Very loyal. Ron, that is Michael. And this is Patricia. Listen, beautiful. You know, I'm sorry about everything that's happened. And, I can't guarantee no harm's gonna come to you. I might have to chop you up into little pieces before spraying your pulp mess down the drain, but I really hope it doesn't come to that. I appreciate your honesty. You are a good man. I can see that. You need your eyes examined, then. Ron, you miss me? Yeah, Trevor, a bit, I mean. How's the fucking business? I tried. If you're gonna give me a sob story, I'm gonna rip your fucking throat out and shove a turd down the hole. It's not a sob story. It's just not quite come good yet. But I heard about something to do with Meriwether. Those assholes. Big cache of weapons they got coming in. So I thought you might want to requisition it. Fantastic. Let's go. I'm in. Whoa, no, not you. Sit down. You're a wanted man. Stay low. And watch her, okay? She's a good lady. Let's go, Ron. Good to meet you, Michael. Fucking come on, let's go. അപ്പോൾ നമ്മളിപ്പോൾ ട്രവറായിട്ടാണ് ഗൈസ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ നമ്മൾ മാർട്ടിൻ്റെ ഭാര്യയെ നമ്മളെ കിഡ്നാപ്പ് ചെയ്ത ഗൈസായിട്ട്. അങ്ങനെ കിഡ്നാപ്പ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ റേഡിയോ അതെന്താണ് ഗൈസ്, എപ്പോൾ കയറിയ റേഡിയോ. അപ്പോൾ പറഞ്ഞു തന്നെ എന്താണ്, ആ മിഷൻ്റെ. അപ്പോൾ നമ്മളെ നമ്മളെ ട്രവറും മൈക്കിളും കൂടെ ഇപ്പോൾ ട്രവറിൻ്റെ വീട്ടിലാണ് ഗൈസ് ഇപ്പോൾ നിൽക്കണത്. മൈക്കിളിന് ഇപ്പോൾ ലോസ് ആഞ്ചലസ് നിൽക്കാൻ പറ്റും. അവിടെ മാർട്ടിൻ മദ്രാസിൻ്റെ ആളുകൾ മാത്രമേ ഉള്ളൂ ഗൈസ് അവിടെ. അതുകൊണ്ട് കുറച്ച് നാൾ ഒന്ന് ഈ പ്രശ്നമൊക്കെ തീർന്ന വരെയെങ്കിലും ഒന്ന് നിൽക്കണം. അതാ അടിച്ചിട്ടിട്ട് വന്നെങ്കിൽ പ്രശ്നമില്ല ഗൈസ്. പക്ഷേ ട്രവറാണെങ്കിൽ ഭാര്യയെ കൂടെ കിഡ്നാപ്പ് ചെയ്തു, അതാണിപ്പോൾ പ്രശ്നമായത്. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് ട്രവറിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ നമ്മളെ റോൺ വന്നിട്ടുണ്ട്, നമ്മളെ ട്രവറിൻ്റെ പാർട്ട്ണറില്. കുറേ നാളായി കണ്ടിട്ട് നമ്മളെ റോണിന്. അപ്പോൾ റോണ് ഒരു കേസ് കൊണ്ടുവന്നുണ്ട് നമ്മളെ മേരിവെതർ തന്നെ വീണ്ടും. നമ്മളെ കഴിഞ്ഞവണ് മേരിവെതറിൻ്റെ ഒരു ബയോളജിക്കൽ വെപ്പണൊക്കെ അടിച്ചു വെച്ചിട്ട് പിന്നെ അത് തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ല, സ്ഥിര കാരണമാണോ പറ്റിയത്. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ നമ്മളെ മേരിവെതറിൻ്റെ തന്നെ വേറെ ചെയ്തുണ്ട്. എന്നുവെച്ചാൽ വെപ്പൺസ് കൊണ്ടുപോകണ പ്ലെയിന്, ആ പ്ലെയിനിൽ നിന്ന് സോറി ഞാൻ കഥ പറഞ്ഞ് ഇപ്പം സ്ഥലം മാറിപ്പോയിന്. അപ്പം എന്താ പറഞ്ഞ, ആ വെപ്പൺസ് കൊണ്ടുപോകണ ഇതുണ്ട്. അപ്പം നമുക്ക് പതുക്കെ അത് അടിച്ചു മാറ്റി വല്ല ഡീലേഴ്സിനെ വിറ്റാൽ നമുക്ക് ക്യാഷ് കിട്ടും. അപ്പം നമുക്ക് നമുക്കുള്ള പ്ലെയിനും ഉണ്ട്, നമുക്ക് ഇവിടെ ഇറങ്ങാം, വണ്ടി പാർക്ക് ചെയ്തിടാം ഗൈസ്. സേഫ് ആൻഡ് സെക്യൂർ വണ്ടി ഇട്ടിട്ട് പോവാം അവിടെ.
പക്ഷേ പ്ലെയിനൊക്കെ ഓടിക്കണ കുറച്ച് പാടാണ്. എന്നാൽ ശ്രമിക്കാം കേസ് നമുക്ക്. നിങ്ങളെന്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടു, നമ്മൾ റോണിന്റോട് റേസ് ഒക്കെ വെച്ച് ഓർമ്മയുണ്ട്. ഇതൊക്കെ പറപ്പിക്കാൻ കുറച്ച് പാടാണ്. അതാണ് പ്രശ്നം. ഇത് നമ്മൾ വിചാരിക്കണ അടുത്തൊന്നും ആയിരിക്കും നിൽക്കണേക്കാ. ഹെലികോപ്റ്ററൊക്കെ ആണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വിചാരിച്ചു, പക്ഷേ ഇത് ശരിയാവൂല. അതാണ്, എന്നാലും നമ്മൾ മാക്സിമം ശ്രമിക്കാം. ഇപ്പോ ഈ പ്ലെയിൻ നമ്മൾ ഇത് തന്നെയെന്ന് തോന്നണേ. നമ്മൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ മെഷീനിൽ ഓടിച്ചത് അതേ പൊങ്ങി, എങ്ങനെയൊക്കെയോ പൊങ്ങി. അല്ല, നമ്മൾ പറത്തിയത് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക്. അപ്പോൾ നമ്മളെ ഫോർട്ട് സാങ്കുഡോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമ്മളെ മിലിറ്ററി ബേസാണ്. അപ്പോൾ അങ്ങോ അവിടോട്ട് പോവരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് പോയാൽ പിന്നെ മിലിറ്ററിക്കാരൊക്കെ ഇതാവും, അവിടെ സീനാവും. പക്ഷെ കണ്ടിട്ട് എനിക്കൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഇല്ല, ഏതാണ് ഇത്, അത് ഒന്നും തിരിച്ചറിയുന്നില്ല. ദാറ്റ്സ് എ പ്രോബ്ലം, പ്രോബ്ലമാറ്റിക് പ്രോബ്ലം. അപ്പോൾ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ മേളിലോട്ട് നമ്മൾ എരിയല്ലേന്ന് പറഞ്ഞുണ്ട്. എന്നു വെച്ചാൽ കൂടുതൽ പൊക്കത്തോട്ട് വരിക, പ്ലെയിനിൻ്റെ അടുത്തെത്തിയിട്ടേ പൊങ്ങാവും. കാരണം എന്തെന്നറിയോ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മേളിലോട്ട് പോയാൽ നമ്മൾ അത് മേലേതറിഞ്ഞല്ലേ. അപ്പോൾ ഈ ആർമി മിലിറ്ററി ഒക്കെ അതിനെ നോക്കുന്നുണ്ട്. ആ മിലിറ്ററിക്കാരെല്ലാം റഡാറ് നോക്കുന്നുണ്ട്. അപ്പോൾ റഡാറ് നോക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ അറിയുമല്ലോ. പോയി. യെസ് യെസ്, ഇറ്റ്സ് എ ഫെയിലിയർ. പോയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം. ലെറ്റ്സ് റീസ്റ്റാർട്ട് ദിസ് വൺസ് മോർ. ഇതിപ്പോൾ ഇനി വീണ്ടും ഓടിക്കണമല്ലോ. ഇറ്റ്സ് ആക്ച്വൽ റീപ്ലേ. കഷ്ടപ്പെട്ട് നമ്മൾ വന്നിട്ട് പ്ലെയിൻ പറയും. ഏതായാലും ചെയ്യുന്നത് ഞാൻ കാർഗോ പ്ലെയിനിൻ്റെ അവിടെ എത്തിയിട്ട് ഉള്ള വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നത്. എന്നുവെച്ചാൽ ഞാൻ സ്പീഡ് ചെയ്ത് തരാം. ആ സമയം കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി കമൻസൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം കേസ്. എന്നുവെച്ചാൽ ഞാൻ അപ്പോഴേ വീഡിയോ കാണിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചെറിയ പ്രശ്നം പറ്റിയുണ്ട്. പോയി ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ. ഖത്തം. ഇപ്പം നടന്നെന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സ്പീഡ് ചെയ്താണ് ലേട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നല്ല സ്മൂത്തായിട്ട് പറക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കുറച്ച് കൂടുതലായിരുന്നു. ആൾട്ടിറ്റ്യൂഡ് കൂടുതലെന്ന് വെച്ചാൽ അപ്പോൾ ഫോർട്ട് സാങ്ഷഡോ, അതായത് ഈ മിലിറ്ററി ബേസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് മിലിറ്ററി ജെറ്റ്സിനെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പ്ലെയിൻ വല്ലതും പറക്കുന്നുണ്ടോന്നൊക്കെ. അതായത് റഡാറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്, കാരണം റോഡിൽ കൂടെ പറക്കുന്ന വണ്ടികളെ വെച്ചാൽ പറക്കുന്നുണ്ട്, റോഡിൽ കൂടെ പോകുന്ന വണ്ടികളെ നോക്കണ്ടല്ലോ, എയറിലുള്ള വണ്ടികളിൽ നോക്കേണ്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അവർ ആ ഡിസ്റ്റൻസ് ഉണ്ട്, മിനിമം ഡിസ്റ്റൻസ്. അപ്പം അതാക്കണ്ട. ഇപ്പോൾ ഈ ബീപ്പ് സൗണ്ട് കേട്ടണ്ട, ആ ഒരു ഇതാണ് നമ്മളെ ഇൻഡിക്കേഷൻ. അപ്പം ആ ഒരു സൗണ്ടിൻ്റെ നമ്മൾ നോക്കണം ഗൈസ്. അത് നോക്കാതെ ഞാൻ ഒന്ന് പറന്ന്, അത് എന്നെ കുറ്റം പറയാൻ പറ്റുമോ ഗൈസ്? കാരണം ആ മരങ്ങളൊക്കെ അവിടെ നിൽക്കണതിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കാൻ പറ്റുമോ ഗൈസ്? അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇനി ഞാൻ കടലിലോട്ടൊന്ന് പോകാം ഗൈസ്. പൊട്ടിത്തെറിച്ചാൽ വെള്ളത്തിൽ അതിന് ഇതായിക്കോളും. ആ ഇതിൽ ആൾട്ടിറ്റ്യൂഡ് ഇത് പറയുന്നത് ഭയങ്കര കുറവാണ് ഗൈസ്. അത് ഈ പ്ലെയിനല്ലെങ്കിൽ ഞാൻ വല്ല വണ്ടിയുടെ പുറത്തും വെച്ചുകൊണ്ട് പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു ആൾട്ടിറ്റ്യൂഡാണ് വെച്ചുകൊണ്ട് പോയി. അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ റോഡിൽ കണ്ട ഈ പോസ്റ്റും അല്ലേ ഇരിക്കണം. അപ്പോൾ കുറച്ചെങ്കിലും പൊക്കത്തിൽ പറഞ്ഞാലേ ഈ ഇത് പ്ലെയിന് സുരക്ഷിതമായി പോകും. അപ്പം നേരത്തെ ഞാൻ അത് ചെയ്തപ്പോൾ റോണ് പറയുന്ന ഒരു ആൾട്ടിറ്റ്യൂഡുണ്ട്, അതിന് മേളിൽ പോയി ബീപ്പടിച്ചു ഫോർട്ട് സാങ്ഷഡോ, അവിടെ നിന്ന് മിലിറ്ററി ജെറ്റുകൾ വന്നു. ഈഗിളിനെയും പരിന്തിനെയും കാക്കയും എല്ലാം വിളിച്ചിട്ട് എൻ്റെ മണ്ട കൂടെ എൻ്റെ റോക്കറ്റ് ഇട്ടു കത്താം. വല്ല കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ എത്ര താഴെ പോകുമ്പോൾ അത്ര ഇതായിട്ടാണ് പോയിരിക്കുന്നത്. ഇനിയും താഴെ പോയ പ്ലെയിനെന്ന് വിളിക്കുക, വണ്ടി എന്ന് വേണം വിളിക്കുക. പിന്നെ കണ്ട ഏസ്, ഇതാണ് പ്രശ്നം. നിങ്ങൾ പറയാം ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യും? ഈ മരവും മലയൊക്കെ ഇരിക്കണേ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എങ്ങനെ ഓടിക്കും? ചെയ്താൽ
ഉണ്ട്, ഞാൻ കുറച്ച് കുറയ്ക്കുമ്പോഴാണ്. ഞാനിത് എന്ത് ചെയ്യട്ടെ? ഓക്കെ, അപ്പോൾ നമ്മൾ മിലിറ്ററി എയർ സ്പേസിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കളി ഉറങ്ങാൻ പോകുന്നത്. ഇനി നമ്മൾ ആ കാർഗോ പ്ലെയിനിൻ്റെ ആ ഒരു ലെവലിൽ എത്തുകയാണ്. എന്നാൽ നമ്മൾ ഇനി മിലിറ്ററി ചെയ്ത് നോക്കണ്ടേ. മിലിറ്ററിയിൽ ഒരു റഡാറുണ്ട്, കാരണം മിലിറ്ററി ബേസിലോട്ട് വന്നാൽ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന പേടിയിൽ അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ഒരു റേഡിയസ് ഉണ്ട്, പർട്ടിക്കുലർ റേഡിയസ്. നമ്മൾ ആ റേഡിയസ് കഴിഞ്ഞ് ഇനി നമുക്ക് പ്രശ്നമില്ല, ഇനി അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റൂല ഇനിയുള്ളത്. അപ്പോൾ ആ ഒരു ആ സോണിൻ്റെ അകത്തായിരുന്നുകൊണ്ടാണ് നമ്മളത് റോൺ ഇതൊക്കെ പറഞ്ഞത് ഇങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ ആ സോണൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ആ കാർഗോ പ്ലെയിനിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ പ്ലെയിൻ എവിടെ പറയുന്നത്? ഇരുട്ടത്ത് കണ്ണും കണ്ടുകൂടെ ഒരു വെളിച്ചം കാണുന്നു, ഒരു ദിവ്യ വെളിച്ചം കാണുന്നു. അതാണോ എന്ന് എനിക്കറിയില്ല, അതോ ഇനി വല്ല കപ്പലും വേണോ അതൊന്നും അറിയില്ല. മേളിൽ കൂടെ ഉണ്ടെങ്കിൽ നൈറ്റ് വ്യൂ കൊള്ളാം കേസ്. ഞാൻ സോറി കേസ്, ഞാൻ കുറച്ച് മേലേക്ക് പോയി. ഏ പോകുന്നു നമ്മുടെ പ്ലെയിൻ. അത് തന്നെ കേസ്, അത് തന്നെ. ഞാൻ അതിനേക്കാൾ മേളിലേക്കാണ് പോയത്, അതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത് ആ കാര്യം. അയ്യോ, എവിടെ? വി ആർ ഒഫീഷ്യലി നിയർ ദ കാർഗോ പ്ലെയിൻ. ഇനി നമുക്ക് പ്രശ്നമല്ല, സിനി മിലിറ്ററി ബേസ് ഒന്നും ഇല്ലേ? സിനി മിലിറ്ററി ബേസ് നോക്കണ്ട. ഫ്ലൈ ഇൻസൈഡ് കാർഗോ പ്ലെയിൻ. ഓ, റോക്കറ്റ് ഒന്ന് വിടാതെ ഞാൻ ജീവിച്ചു നോക്കോട്ടെ. ഓയ്, അയ്യോ പോയി പോയി. അയ്യോ അയ്യോ, പ്ലെയിൻ അപ്പുറത്ത് പോണേ. നമുക്ക് പണി മാറിപ്പോയി, നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറ്റണമെന്നാണ് പറഞ്ഞത്. നമ്മൾ വേറെ എങ്ങോട്ടാണ് പോയത്? സിനി ഇവിടെ കറക്റ്റ് ആൽറ്റിറ്റ്യൂഡ് എത്തി. ആ ഇതെന്താ? കുറച്ച് പോട്ടെ. ശരിയാവും, ഇത് ശരിയാവൂലോ. പോയി 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 പോയേ, അത് പോയി കഴിഞ്ഞിനി. കാരണം ഇനി നമുക്ക് പറ്റൂല ഇത്. ഇത് കാരണം എന്തെന്നറിയോ? ഇതാ ഇനി ഇത് നോക്കണ്ട, ഇത് പോയി കഴിഞ്ഞ്. ഇനി നോക്കണ്ട, ഇതിനെ ഇറങ്ങിപ്പോകാൻ കഴിച്ചു. ഇത് തീർന്ന്, ആ പ്ലെയിനിൻ്റെ അത് തീർന്ന് കഴിച്ചത്. ഇനി ഇനി നോക്കണ്ടേ. ആ പ്ലെയിന് അതിലെല്ലാം വെടിവെച്ച് 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 പോയ കേസത്. ഇനി ആ പ്ലെയിന് പറ ആ ഒരു പൊക്കത്ത് എത്തില്ല, അത് താഴോട്ടാണ് പൊക്കൊണ്ടിരുന്നത്. അപ്പോൾ കടലിൽ ക്രാഷ് ചെയ്യുന്ന വേദം വെള്ളത്തിൽ വിടുന്നതല്ലേ. അപ്പോൾ ഇനി എന്താ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആ ഇപ്പം കണ്ട, അത് കറക്റ്റ് ആൽറ്റിറ്റ്യൂഡ് കൊണ്ട് വെച്ചിരുന്നു. ശിവന്മാർ റോക്കറ്റ് വിടുന്നതാണ് പ്രശ്നം. ഇത് ഞാൻ ഒരു ലെവലാക്കി വരുമ്പോൾ ഇവന്മാർ അങ്ങോട്ട് റോക്കറ്റ് വിടും. എല്ലാം അകത്ത് കയറ്റിയിട്ടുണ്ട്. സിനിമയാണ് ആരംഭം. ഇതാ യുദ്ധം. ഇതൊന്നും അല്ല ഷോട്ട് ഗൺ അട്. ആ ഇതാണ് ചട്ടുപോയത് ആൾറെഡി. നമുക്ക് ആരും പേടിയൊന്നുമില്ല, ഒരുത്തനെ നമ്മൾ നോക്കൂല. നമ്മൾ എല്ലാത്തിനെയും പേടിവെച്ചിടും കേസ്. ഇനി ഒരുത്തനെ നമ്മൾ നോക്കൂല, നമ്മൾ പൊളിയത്. നമ്മൾ ടെററാണ്. ആരെ അയ്യോ പോയി. ഇതെന്താണ് കേസ്? ഇത് പ്രശ്നം വീണ്ടും മിഷൻ ഫെയിലിയർ ആണല്ലോ. നോമത് എന്താ ചെയ്യാം? ഒരു ആൻജല്.
കട്ടായ ഇത്ര എളുപ്പമായിട്ട് വല്ല ജോലി ഉണ്ടാവുന്ന നല്ല പണിയുണ്ടായിരുന്നു അവർ ഈടയിൽ ആര് ജീവിച്ചിരിക്കുന്ന പ്രശ്നം ഉണ്ടല്ലോ ഈ ജീപ്പ് എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കിനി രക്ഷപ്പെടാൻ പറ്റൂ ഈ ജീപ്പ് എങ്ങനെയെങ്കിലും തെറച്ചു പോണം കൈ ഒന്നുകൂടെ ഇട്ട് നോക്കാം എല്ലാരും ചത്തെന്ന് തോന്നുന്നു എല്ലാരും ചത്തിട്ടുണ്ട് ഇനി ഒരാളും ഇല്ല പിന്നെ പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ എങ്ങനെ പോകും കൈസ് അതാണ് പ്രശ്നം അവിടെ ആ ഞാനും ഇല്ല കേസ് ഇനി ബാക്കി ചെയ്ത് എല്ലാം ചത്ത് കഴിഞ്ഞ് ഓൾ ഓവർ ആ ഇനി അവർക്ക് കെയർ ചെയ്യുന്ന അവർക്ക് പോകാം കേസ് ഞാൻ ഇവിടെ നിൽപ്പുണ്ടായിരിക്കും ആ അത്രേ ഉള്ളൂ ഇനി അവർക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം കേസ് ഇവിടെ അതന്നെ അത് വേണ്ട റിസ്ക് ആണ് ഇവിടെ ആ ഓക്കെ സെറ്റ് ഇനി അവർക്ക് നേരെ പ്ലെയിനിൽ കയറാൻ കേസ് അവിടെ ഓഫ് യെസ് നമ്മൾ വലിയൊരു ജെറ്റ് ഇതാണ് ഓടിക്കുന്നത് നമ്മൾ അപ്പൊ നമ്മള് മെക്കൻസി ഫീൽഡ് അതായത് നമ്മളെ ട്രവറിന്റെ ഫീൽഡിലോട്ടാണ് ഇത് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ പ്ലെയിനിന്റെ റേഡിയോയിൽ എഴുതിയിട്ടുണ്ട് നമ്മള് അപ്പൊ നമുക്കിനി നേരെ പോകാം കേസ് നമുക്കിനി നേരെ ട്രവറിന്റെ ആ ഒരു ഫീൽഡിലേക്ക് പോകാം എയർ സ്ട്രിപ്പ് നമ്മളെ മെക്കൻസി ഫീൽഡ് നമ്മളിപ്പോ പ്ലെയിൻ എടുത്തില്ലേ അതാണ് പണിയിട്ടിട്ടുണ്ട് ഓ നമുക്ക് ജെറ്റ് വന്നിട്ടുണ്ട് പ്രശ്നമുണ്ട് ഓ നമ്മളെ മിലിറ്ററിക്കാർ വന്നിട്ടുണ്ട് അത് കുറച്ച് ആറ്റിറ്റ്യൂഡ് കയറാൻ കേസ് നമുക്ക് അപ്പൊ നമുക്ക് കുറച്ച് മേലോട്ട് പോകാൻ കേസ് നമുക്ക് നമ്മളിപ്പോ പ്രശ്നത്തിലാണ് നമ്മളിപ്പോ ഫുള്ള് പ്രശ്നത്തിലാണ് ഈ ഒരു പ്ലെയിൻ കാരണം പറഞ്ഞ പ്ലെയിൻ എവിടെയെങ്കിലും കൊണ്ട് ഇടാന്ന് വെച്ചാൽ അതിനും പറ്റൂല മറ്റേ പ്ലെയിനൊക്കെ ആണെങ്കിൽ ഡോറിന്റെ അവിടെ തന്നെയാണ് ചെയ്ത് ഇതെന്ന് വെച്ചാൽ അങ്ങനെ അല്ലെന്നാണ് തോന്നുന്നത് ഇത് അകത്തൂടെ ഒക്കെ കാരണം മറ്റേ റേഡിയോ ഒക്കെ ഉണ്ട് പ്ലെയിനിൽ റേഡിയോ അപ്പൊ നമുക്കെന്തായാലും നമുക്കിപ്പോ ട്രവറിന്റെ ഫീൽഡിലോട്ടാണ് പോകാറുള്ളത് നമ്മളെ മാക്സിമം ആൾട്ടിറ്റ്യൂഡൊക്കെ പിടിച്ചിട്ടുണ്ട് രണ്ട് ജെറ്റാണ് നമ്മളതിനെ എടുക്കാനേ രണ്ട് ജെറ്റ് അവിടെ എന്താ നമ്മളെ പ്ലെയിൻ ഇതാണ് ആ ബാക്കി രണ്ട് കുത്തായിട്ട് ഇരിക്കണില്ലേ അതാണ് ജെറ്റ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ ട്രവറിന്റെ ഒരു എയർഫീൽഡിലേക്ക് പോകാം അവരേല് ജെറ്റ് റോക്കറ്റ് ഒക്കെയാണ് ഫുള്ളുള്ളത് അതാണ് പ്രശ്നം അവരേല് റോക്കറ്റുകൾ നിറച്ചുണ്ട് അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല ഇവര് ഒരു ചെറിയൊരു ഇവരെ ബോംബ് പോയി ഈ പ്ലെയിൻ പൊട്ടിത്താരെ വലിയൊരു പ്ലെയിൻ ആണ് എന്നാലും ഇത് നമ്മളെ കുറെ ബോംബ് അകത്ത് ഇട്ട എന്നിട്ട് പൊട്ടിയില്ല അപ്പൊ സ്ട്രോങ് ആയിരിക്കും ചോദിച്ചപ്പോ ചിലപ്പോ ടൈറ്റാനിയം ആയിരിക്കും അയ്യോ ഗൈസ് 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 പണിപാളി നമ്മളെ എയർ സ്ട്രിപ്പ് എത്തണതിന് മുമ്പ് ഇതാ പ്ലെയിനൊക്കെ പോയേ പണിപാളി നമ്മളിതാ പ്ലെയിനിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് പറയുന്നത് ജീപ്പൊന്നുണ്ടോ ജീപ്പൊക്കെ ഇല്ലേ ജീപ്പൊക്കെ നമ്മള് പൊട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു നമുക്കിനി നേരെ പോകാൻ കഴിഞ്ഞു ആകട്ടെ കുറച്ചേ ഇരുന്നാലും വയസ്സ് ഇങ്ങനെ ഇവിടെ നമ്മളെ വീട് ഇവിടെ ഇവിടെ അല്ലേ നമുക്ക് നമ്മളെ വീട്ടിലോട്ട് തന്നെ വിടാം കേസ് നോട്ട്
സേഫ് ഹൗസ്, നമ്മുടെ സേഫ് ഹൗസ് ഒന്നും കാണിക്കണില്ലേ. അപ്പോൾ ഇവിടെ എന്തോ ആണെന്ന് തോന്നുന്നു, ഹാമന് പക്ഷേ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ വീടാം കേസ്. നമുക്ക് നമുക്ക് കണ്ടേ ആ പ്ലെയിൻ നോക്ക്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ആ പ്ലെയിൻ വെള്ളത്തിൽ തന്നെ ഇട്ട് നമ്മൾ. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ലാൻഡ് ചെയ്യാം. അതല്ല, അതോ ക്രാഷ് ലാൻഡ് ആയേസ്. ഇനി അത് ഒന്നിനും കൊള്ളില്ല യേസ്. ഇനി നമ്മളെ വീടെന്ന് വെച്ചാൽ ഇവിടെ എന്തോ ആണെന്ന് തോന്നുന്നു യേസ്. ആ ഇതാണ് യേസ്. ഇത് എവിടെയാണ് നമ്മുടെ വീട്? എനിക്ക് തോന്നുന്നു അത് ഇവിടെയാണെന്നാണ്. ആണോ? അത് നോക്കാം യേസ്. നമ്മളെ വീട് എവിടെ യേസ് പറയുമ്പോലെ ട്രവറിൻ്റെ? പോയേസ്, പോയി പോയി. ഇതെന്താണ് യേസ് സംഭവം? സ്മൂത്തായിട്ട് വന്നോണ്ടിരുന്നാണ്, അപ്പോഴത്തേക്കും പോയി. എല്ലാം പോണം. ഓ യു ആർ ഗോയിങ് ടു അറ്റ്ലാന്റ്, ഓ അറ്റ്ലാന്റിസ്, ഓ അറ്റ്ലാന്റിക്ക. നമുക്ക് നേരെ പോകാം കേസ്. അത് നേരത്തെ എന്ത് പറ്റിയെന്ന് അറിയില്ല കേസ്. നമുക്ക് ചാടാം. ട്രെയിൻ എങ്ങോട്ട് പോകണം? നമ്മൾ ഇങ്ങോട്ട് പോകണം കേസ്. അവിടെ നമ്മുടെ വീടെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് എന്ത് പോകണം കേസ്. ആ ഇനി നമുക്കിത് എടുക്കാം. ഇവിടെ എവിടെ കേസ്? ഇത് എവിടെ? നമ്മുടെ വീട് ഇവിടെയാണെന്ന് തോന്നുന്നത്. നമ്മുടെ വീടിൻ്റെ നോക്കിക്കൊണ്ടിരുന്നതാണ് പണി പാളിയത് നേരത്തെ. നമുക്കൊരു കാര്യം ചെയ്യാം, എക്സാക്റ്റ് ആയിട്ട് വേണ്ട, നമുക്ക് എവിടെയെങ്കിലും വിടാം. എന്ന് പറയുമ്പം ഗ്യാസ് സ്റ്റേഷൻ ഇത് അത് അപ്പുറത്തെ മറിച്ചത് ഇവിടെയാണ്. എസ് ഇവിടെയാണ്, ഇവിടെയാണ് എന്ന് തോന്നുന്നു. രണ്ടെട്ട് അതുപോലെ ഇരിക്കുന്ന എസ്. നമുക്ക് ഇവിടെ ഇറങ്ങാം. എന്താ പ്രശ്നം? ഇവിടെ ഇറങ്ങാം. ഇത് എന്താന്ന് തോന്നണ എസ്? അല്ല, നമുക്ക് റോഡിലിറങ്ങാം. ഓക്കെ, സക്സസ്, മിഷൻ സക്സസ്ഫുൾ ഗൈസ്. നമ്മുടെ വീട് എവിടെയാണ്? വീട് ഇപ്പുറത്തോട്ടെന്തോ ആയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഈ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള എൻ്റെ ഈ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേസ്. എന്നിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ചെയ്യുമ്പോൾ കമൻറ്റ്, അല്ല കമൻറ്റ് അല്ല, അടിപൊളി വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒന്നും മിസ്സാവണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ബൈ.